എന്താ ചൂടല്ലേ? ഈ ചൂടത്ത് ടെൻഡർ കഫെ പോവാണ്ടിരിക്കാൻ കഴിയോ? തളിപ്പറമ്പ് റൂട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും പോവും. പക്ഷേ ഈ ഒരു കഫ ഇങ്ങനെ കാണാന്നില്ല കാണുന്നില്ല എന്നുള്ള പരാതി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടാ. അപ്പോൾ പറഞ്ഞുതരാ എങ്ങനെയാ കാണാന്നല്ലോ. കയറിപ്പോയി നോക്കുമ്പോൾ അതാ നല്ല ടെൻഡർ ഷേക്കിലെല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തുനിന്ന്, ഒരു ഭാഗത്തുനിന്നാണെങ്കിൽ പിന്നെ നല്ല അടിപൊളി അവിൽ മിൽക്കും ഫ്രൂട്ട് സലാഡും അതെല്ലാം തയ്യാറാക്കുന്നു. പോരാത്തേനിതാ മൂലക്കുന്ന് ചായ അടിക്കുന്നുണ്ട്. ചായ ഇത് ഇത്രയും വലിയ ഗ്ലാസ്സിലുണ്ടാവും തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. അയറ്റാത്ത വലിയ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലെല്ലാം ഇട ചായ കൊടുക്കുന്നു. ഇനി ഇത് ബബ്ബാറാക്കോ പാതി പാതി ആക്കോ ഒന്നും അറിയില്ല. അങ്ങനെ ഇവരെ ഈ പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കടിശേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥലം മാറി ചിലക്ക് കാണുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടും ഈടെ തിരക്കിന് യാതൊരു കുറവുമില്ല. ചൂട് കാലത്ത് കുറച്ച് ക്ഷമയോടുകൂടി പോകണം കേട്ടാ. ക്ഷമയില്ലാത്ത ആളൊന്നും പോകാൻ നിൽക്കരുത്. അയറ്റാത്ത തിരക്ക സമാധാനത്തിലെ സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നടത്തുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് കഴിക്കാത്തൊരു സാധനത്തിനായി ഇന്ന് പറഞ്ഞത് പിന്നെ മുന്നേ കഴിച്ചൊരു സാധനത്തിനും. അപ്പോൾ കാലങ്ങൾ മാറുന്ന നേരെ എക്സ്പീരിയൻസ് എന്താന്ന് നോക്കണമല്ലോ. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ നമ്മൾ കാത്തുനിൽക്കുന്നതാണ്. തണുത്ത ഷേക്കുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു കഥ. ഒരു ഭാഗത്താണെങ്കിൽ ഫ്രൂട്ട് സലാഡ് നിരത്തി വെച്ചിട്ട് ക്ലാസ് കാണുന്നില്ലേ, കുറേ പാർസലും പോകുന്നുണ്ട്. ഈ സ്ഥലം മാറി എന്ന് വിചാരിച്ചിട്ട് പോവാണ്ടൊന്നും നിൽക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് കാണുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. എല്ലാം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനും പറയാം. കീച്ചേരി പെട്രോൾ പമ്പ് വരെ എത്തിപ്പോയി നോക്കി നോക്കി നോക്കി. ഇതിൻ്റെ റോഡ് വികസനം കാരണം റോഡ് ഏതാ പീടി ഏതാ സ്ഥലം ഏതാന്ന് തന്നെ മനസ്സിലാത്ത അവസ്ഥയുള്ളത്. ഇതിൽ നമ്മൾ റോഡായിട്ടേ കാണൂ. ഇതിൻ്റെ ബാക്കിൽ എത്ര 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 മെനക്കെടലുണ്ടെന്ന് കാണുന്നുണ്ടാ. ഇവരെല്ലാം ഇവിടെ പണിയെടുത്തിനോന്ന് തന്നെ ആൾക്കാർക്ക് അറിയാം. പാപ്പൻശ്ശേരിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്ന കീച്ചേരി എത്താനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് നോക്കാൻ സെയിൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഹാർഡ്വെയറിൻ്റെ എല്ലാം ഷോപ്പാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ടെൻഡർ കഫെ വരുന്നത്. ചിലപ്പം കുറേ വണ്ടികളുണ്ടാവും, എന്നാലും ആ റോഡും ഉണ്ടാക്കുന്ന റോഡെല്ലാം കടന്നിട്ടിങ്ങി വരണം. ഇതെല്ലാം നോക്കി നിൽക്കുമ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതുവരെ ഇവിടെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് ഈ പോപ്കോൺ. അപ്പോൾ 100 rupees ഒരു പ്ലേറ്റ് നിറച്ചുണ്ട്. ഭയങ്കര വേത്താന്ന് പറയാം. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ് വാങ്ങിയിട്ടുള്ളത്. ആലിയൻ്റെ എല്ലാം കാണുന്നില്ലേ, കൈയെല്ലാം പൊള്ളിയിട്ട് കടിക്കാമെന്ന് വിചാരിച്ചാൽ നടന്നിട്ടില്ല, അത് അപ്പാടെ തന്നെ വായിലിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള മയണീസും കൂടിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 100 rupees ഒരു പ്ലേറ്റ് നിറച്ചും കിട്ടുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ് ശരിക്കും 60 rupees പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. ടേസ്റ്റ് കുറവുണ്ടല്ല, ഭയങ്കര ക്വാണ്ടിറ്റി. സാധാരണ ഈ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിട്ടൂല, പിടിയും വെളിയായിരിക്കും. പക്ഷേ 90 rupees കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങളാ ഒരു മൂന്നാളെല്ലാം ഉണ്ടെങ്കിൽ 60 rupees വാങ്ങിയാൽ മതി. ആൾ കൂടിയില്ലെങ്കിൽ 90 rupees വാങ്ങിക്കും. പിന്നെ ഇവിടെ പറഞ്ഞതെന്ന് ടെൻഡർ അവിൽ മിൽക്ക്. ഞാൻ പണ്ടെല്ലാം ഇടുന്ന് കഴിച്ചത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേട്ടാ. ഇപ്പം പിന്നെ കൊറോണ കുറച്ച് അടങ്ങിയോണ്ടും കാണാൻ നല്ല മൊഞ്ചു ഈ പൊളിയുന്ന ഗ്ലാസ്സിൽ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ പൊരി അവിലെല്ലാം ഉണ്ട്. പക്ഷേ ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ല. ഫ്രൂട്ട്സെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണോന്നറിയില്ല. ഫ്രൂട്ട് സലാഡോട് കൂടിയിട്ടുള്ള ടെൻഡർ അവിൽ മിൽക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ എൻ്റെ ഒരു ഫേവററ്റ് എന്ന് പറയുന്നത് ആ പൊരിയവിലും ടെൻഡർ കടിശേക്കും അതിൻ്റെ ഉള്ളിൽ നട്ട്സും പിന്നെ ഐസ്ക്രീമും പിന്നെ കുറച്ച് പൊരിയവിലെല്ലാം ഇട്ട ആ ഒരു ഫ്ലേവറായിരുന്നു. ഇതൊരുമാതിരി ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു വകുപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്നെപ്പോലെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞോ. ഫ്രൂട്ട്സൊന്നും ഇടാത്ത അവിൽ വിൽക്ക് മതി. കാരണം പിന്നെ ഞാൻ കുടിച്ചു പോയി, പിന്നെ അതിൻ്റെ ഉള്ളിൽ അനക്ക് പപ്പായ വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്. അപ്പോൾ പപ്പായ എല്ലാം മാറ്റിയിട്ട് ഷമാമ് വരെ ഉണ്ട്. അടിയിലെത്തുമ്പോൾ ആ ഒരു ഫ്ലേവറെല്ലാം വരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആ ഒരു അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റല്ല ഇപ്പോൾ ഉള്ളത്. അത് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിങ്ങൾ മിൽക്കിൽ ഫ്രൂട്ട്സ് ഇഷ്ടമല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കോട്ടാ. ഇതാ റോഡ് പണി നടക്കുന്നുണ്ടാ. ഇങ്ങനത്തെ നല്ല എക്സ്പ്രസ് ഹൈവേ പോലത്തെ സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെയിൻ ഷോപ്പ് കണ്ടിട്ട് ആടെ നിർത്തിയാൽ മതി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഞാൻ അങ്ങ് കീച്ചേരി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിപ്പോയി കേട്ടാ. അപ്പോൾ ബാക്കിയുള്ള സ്നാക്സ് എല്ലാം നല്ല അടിപൊളി തന്നെ. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ട്രൈ ചെയ്തൊക്കെ. അടിപൊളി പോപ്കോൺ ആണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഫ്രം ജുഗുണ സ്പോട്ട്ലൈറ്റ്.